ഗുഡ് മോർണിംഗ് എവരിബഡി, എല്ലാവർക്കും സുഖമാണോ? സുഖമാണെങ്കിൽ ഇങ്ങനെ കാണിക്കൂ. ആ വെരി ഗുഡ്, എല്ലാവർക്കും സുഖമാണല്ലേ. എന്താണ്, ഒരാഴ്ചയായില്ലേ നമ്മൾ കണ്ടിട്ട്? 1 വീക്ക് കഴിഞ്ഞു, ഒരാഴ്ച കഴിഞ്ഞു നമ്മൾ കണ്ടിട്ട് അല്ലേ. കുറേ ദിവസമായില്ലേ നമ്മൾ കണ്ടിട്ട് ഇല്ലേ. ടീച്ചർ പറഞ്ഞു തന്നതൊക്കെ ഓർമ്മയുണ്ടോ? എല്ലാവർക്കും ഓർമ്മയുണ്ടോ ടീച്ചർ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ? ഏ, ഉത്തരം പറഞ്ഞേ, ഓർമ്മയുണ്ടോ? എന്തൊക്കെയാണ് കഴിഞ്ഞ ആഴ്ച? മിസ് ആരാ, മോൻ എവിടെ പോവാ? ദക്ഷിണ, പ്രിയേഷ്, ദക്ഷിണ അവിടെ ഇരിക്കൂ. ആ എന്താ മോളെ, നല്ല പൊട്ടൊക്കെ കുത്തിയിട്ടുണ്ടല്ലോ. എല്ലാരും നല്ല സുന്ദരികളും സുന്ദരന്മാരും ആയിട്ടുണ്ടല്ലോ. നല്ല രസമുണ്ടല്ലോ എല്ലാരെയും കാണാന്. ആഹാ, നിങ്ങൾ എന്താ രാവിലെ കഴിച്ചത്? ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞോ? ഉത്തരം പറയൂ, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ? ആരും മിണ്ടുന്നില്ലേ? ഓൺ ആക്കിയിട്ട് ഉത്തരം പറഞ്ഞേ, മൈക്ക് ഓൺ ആക്കിയിട്ട് ഉത്തരം പറയ്. എല്ലാവരും ഫുഡ് കഴിച്ചോ? ആ ഇല്ലേ, ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞില്ലേ. വൈ, എന്താ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാഞ്ഞ്? കഴിച്ചു അല്ലേ. ഓക്കെ, പിന്നെ കഴിഞ്ഞ ക്ലാസ്സില് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു രാവിലെ ചെയ്യാൻ പഠിച്ചത്, അതൊക്കെ ഓർമ്മയുണ്ടോ? മിസ് പറഞ്ഞ എന്താ മോനെ വൈഷ്ണവേ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? വേക്കപ്പ് ഏർലി ഇൻ ദ മോർണിംഗ് പഠിച്ചിരുന്നു അല്ലേ. ആ രാവിലെ എഴുന്നേക്കാൻ പഠിച്ചിരുന്നു. പിന്നെ എന്ത് ചെയ്യണമെന്നാ മിസ് പറഞ്ഞത്? ആ ബ്രഷ് യുവർ ടീത്ത് പറഞ്ഞിരുന്നു. പിന്നെ പിന്നെന്താ മിസ് പറഞ്ഞത്? രാവിലെ എഴുന്നേക്കാൻ പറഞ്ഞു, വേക്കപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. പറഞ്ഞേ, ഉത്തരം പറഞ്ഞേ. മിസ് മറന്നുപോയി, മിസ്സിന് പറഞ്ഞു തരൂ. എന്തൊക്കെയായിരുന്നു കഴിഞ്ഞ ദിവസം, 2 ആഴ്ചയിലായിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നൊന്ന് പറഞ്ഞു തരാമോ? ഓക്കെ, രാവിലെ എഴുന്നേക്കണം എന്ന് പറഞ്ഞിരുന്നു. എന്നിട്ട് എല്ലാവരും രാവിലെ എഴുന്നേറ്റു അല്ലേ. നല്ല മക്കളായിക്കൊണ്ട് രാവിലെ എഴുന്നേറ്റു അല്ലേ. Yes or no? Yes. പിന്നെ പിന്നെ എന്താണ് നമ്മൾ, പിന്നെ നിങ്ങൾ എന്താണ് ചെയ്തത്? സെക്കൻഡ് വൺ എന്താണ്? ഫസ്റ്റ് വൺ, വേക്ക് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ് എന്ന് പറഞ്ഞിരുന്നു. ഏർലി ഇൻ ദ മോർണിംഗിൽ നിങ്ങൾ എഴുന്നേറ്റിട്ടുണ്ട്. സെക്കൻഡ് നിങ്ങൾ എന്താണ് ചെയ്തതെന്ന് പറഞ്ഞു. ആ ദക്ഷിണപ്രിയ കാണിക്കുന്നുണ്ടല്ലോ, ദക്ഷിണപ്രിയ, ദയാൻ, എല്ലാരും കാണിക്കുന്നുണ്ട്. എന്തായിരുന്നു പറഞ്ഞത്? തനുസ് കാണിക്കുന്നുണ്ട്, മാനസ്, മാനവ് കാണിക്കുന്നുണ്ട്, എല്ലാരും കാണിക്കുന്നുണ്ട്, വാതരേസ്, എല്ലാരും കാണിക്കുന്നുണ്ട്. അതാണ് രണ്ടാമത് മിസ് പറഞ്ഞത്. ആൻഡ്രിയ, അൽഫോൺസ്, ഏഞ്ചൽ മരിയ, പ്ലീസ് ഓൺ യുവർ വീഡിയോ. സെക്കൻഡ് മിസ് പറഞ്ഞത് പല്ല് ബ്രഷ് യുവർ ടീത്ത് എന്നാണ് പറഞ്ഞത് അല്ലേ. എന്നിട്ട് ചെയ്തോ എല്ലാവരും? എല്ലാവരും നല്ല ഭംഗി വൃത്തിയായിട്ട് പല്ല് തേച്ചോ? പിന്നെ തേർഡ് വൺ എന്തായിരുന്നു പറഞ്ഞത്? ഫസ്റ്റ് വൺ, വേക്ക് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. ഫസ്റ്റ് വൺ, വേക്ക് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. സെക്കൻഡ് വൺ, ബ്രഷ് യുവർ ടീത്ത്, അതായത് പല്ല് തേക്കണം എന്ന് പറഞ്ഞിരുന്നു. നെക്സ്റ്റ് തേർഡ് വൺ എന്താണ്? തേർഡ് വൺ മിസ് എന്താണ് പറഞ്ഞത്? ആ വെരി ഗുഡ്, വാഷ് യുവർ ഫേസ് ആൻഡ് വാഷ് യുവർ ഹാൻഡ് അല്ലേ. വെരി ഗുഡ്, ഓർമ്മയുണ്ട് നിങ്ങൾക്ക്. നല്ല മക്കളാണ് എല്ലാവരും, എല്ലാവർക്കും നന്നായിട്ട് ഓർമ്മയുണ്ട് മിസ് പറഞ്ഞു. ഇനി ഫോർത്ത് വൺ മിസ് എന്താണ് പറഞ്ഞത്? ഹെയർ നീറ്റിംഗ്. ആ എന്താണ് മിസ് പറഞ്ഞത് ഫോർത്ത് വൺ?
വെരി ഗുഡ് വെരി ഗുഡ്. കോംബ് യുവർ ഹെയർ നീറ്റ്ലി എന്ന് പറഞ്ഞിരുന്നു അല്ലെ, കോംബ് യുവർ ഹെയർ നീറ്റ്ലി എന്ന് പറഞ്ഞിരുന്നു. അത് ചെയ്യാറുണ്ടോ? ചെയ്തോ നോക്കട്ടെ, എല്ലാവരുടെയും ഹെയർ സുന്ദരികളും സുന്ദരന്മാരും ആയി ഒരുങ്ങിയിട്ടുണ്ടോ? നോക്കട്ടെ നോക്കട്ടെ നോക്കട്ടെ, നിങ്ങളെല്ലാം നല്ല മക്കളായി ഒരുങ്ങിയോ എന്ന് ഞാൻ നോക്കട്ടെ. നോക്കട്ടെ എല്ലാവരുടെയും പല്ലൊന്ന് കാണിച്ചേ, പല്ലൊന്ന് കാണിച്ചേ നോക്കട്ടെ. പല്ല് നല്ല വൃത്തിക്കാണോ കഴിഞ്ഞു നോക്കട്ടെ. വാ വെരി ഗുഡ് വെരി ഗുഡ്, ആ വെരി ഗുഡ്. നല്ല പല്ലുകളാണ്, നല്ല പല്ലുകളാണ് നിങ്ങൾക്കുള്ളത്. ആ പല്ലുകൾ നല്ല വൃത്തിയായിട്ട് തേക്കണം, ഇല്ലെങ്കിൽ പല്ല് കേടാകും അല്ലെ. നന്നായിട്ട് ബ്രഷ് ചെയ്യണം അല്ലെ. എല്ലാവരും മിസ് ശ്രദ്ധിക്കണേ, മിസ് എന്താണ് പറയണത് എന്ന് ശ്രദ്ധിക്കണം. മിസ് പറഞ്ഞ പോലെ തന്നെ മക്കൾ ഫസ്റ്റ് വൺ വേക്കപ്പ് ഏർലി ഇൻ ദ മോർണിംഗ് എന്ന് മിസ് പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ മക്കൾ എല്ലാവരും രാവിലെ എഴുന്നേറ്റിട്ടുണ്ട്. പിന്നെ മിസ് പറഞ്ഞത് ബ്രഷ് സൗണ്ട് ഉണ്ടാക്കല്ലേ, ബ്രഷ് യുവർ ടീത്ത് എന്നാണ് മിസ് പറഞ്ഞത്. മക്കൾ നന്നായിട്ട് പല്ല് തേച്ചിട്ടുണ്ട്, നല്ല പല്ല്. സകല ഞാൻ കണ്ടു, ദക്ഷിണ എല്ലാവരുടെയും പല്ല് നല്ല പല്ലുകളാണ് മിസ് കണ്ടു അല്ലെ. അപ്പൊ നമ്മൾ എല്ലാ ദിവസവും രണ്ടു നേരം പല്ല് തേക്കണം, രണ്ടു ടൈം. ബ്രഷ് യുവർ ടീത്ത് ട്വൈസ് എ ഡേ, ടു ടൈം നമ്മൾ പല്ല് തേക്കണം. രാവിലെയും തേക്കണം, രാത്രി കിടക്കുന്നതിന് മുമ്പും തേക്കണം അല്ലേ. അത് പറഞ്ഞു തന്നില്ലേ മിസ്? തേർഡ് വൺ നിങ്ങൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നന്നായി നോക്കട്ടെ എല്ലാവരുടെയും ഫേസ് മിസ് നോക്കട്ടെ നോക്കട്ടെ. നന്നായിട്ട് കഴുകിയോ നോക്കട്ടെ, സുന്ദരികളും സുന്ദരന്മാരും ആയോ നോക്കട്ടെ നോക്കട്ടെ നോക്കട്ടെ. ആ ആ മുഹമ്മദ് സയാൻ കൈയൊക്കെ കാണിക്കുന്നുണ്ട്, നല്ല മക്കളാണ്. ആ എല്ലാരും നല്ല സുന്ദരികളാണ്. അൽഫോൻസ്, ഫത്തിമ, തനൂസ്, ആൻവി, മുടിയൊക്കെ നന്നായിട്ട്. അനുശ്രീ മോള് ഇങ്ങോട്ട് നോക്കിയേ, അനുശ്രീ കുട്ടി ഇങ്ങോട്ട് നോക്കിയേ. ആ സുന്ദരിയായിട്ടുണ്ടല്ലോ, കോമ്പൊക്കെ നന്നായിട്ട്. ദക്ഷിണ കാണിക്കുന്നുണ്ട്, കൊള്ളാം കൊള്ളാം. ഞാൻ എല്ലാ ദിവസവും നിങ്ങളെ വീട്ടില് വിളിച്ച് ചോദിക്കും, നിങ്ങൾ ഇതുപോലെയൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് ഞാൻ ചോദിക്കും. ചോദിക്കണോ? ഞാൻ ചോദിക്കണോ വീട്ടില് മമ്മിയോടും ഉമ്മയോടും ഒക്കെ വിളിച്ചിട്ട്? ആ അപ്പൊ ഞാൻ ചോദിക്കുമ്പോ അനുശ്രീ മോള് ഇങ്ങോട്ട് നോക്കിയേ, മിസ് കാണിട്ട് വൈഷ്ണവ് എവിടെ പോയി, മോനെ കാണില്ലല്ലോ, നല്ലൊരു ഫാനാ മിസ് കാണുന്നത്. ആ ഓക്കെ, ഞാന് വീട്ടില് വിളിച്ച് ചോദിക്കും, രാവിലെ എഴുന്നേറ്റോ, മക്കള് രാവിലെ എഴുന്നേറ്റോ, എഴുന്നേറ്റിട്ട് പല്ല് തേച്ചോ, ഹാൻഡും ഫേസും വാഷ് യുവർ ഹാൻഡ്സ് എന്ന് പറഞ്ഞിരുന്നു അല്ലെ. ഒന്ന് പറഞ്ഞു തരാമോ മിസ്, എന്തൊക്കെയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്? ഇത് പറഞ്ഞു, ഏർലി വേക്കപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്, ബ്രഷ് യുവർ ടീത്ത് ട്വൈസ് എ ഡേ, കോംബി വാഷ് യുവർ ഹാൻഡ്സ് ആൻഡ് ഫേസ്. പിന്നെ ഫോർത്ത് വൺ പറഞ്ഞത് കോംബ് യുവർ ഹെയർ നീറ്റ്ലി എന്ന് പറഞ്ഞു. എന്തായിരുന്നു ഫിഫ്ത് വൺ? എന്താണ് ക്ലിയർ ആയില്ലല്ലോ, ഒന്നുകൂടെ പറഞ്ഞേ. വെരി ഗുഡ് തനൂസ്, വൺ ഗ്ലാസ് ഡ്രിങ്ക് 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 യുവർ മിൽക്ക് എന്ന് മിസ് പറഞ്ഞിരുന്നു അല്ലെ. വൺ ഗ്ലാസ് മിൽക്ക് കുടിക്കാൻ പറഞ്ഞു. കുടിച്ചോ എല്ലാവരും? കുടിച്ചെങ്കിൽ ഇങ്ങനെ കാണിച്ചേ, മിൽക്ക് കുടിച്ചവരൊക്കെ ഇങ്ങനെ കാണിച്ചേ. ആ എല്ലാവരും പാലും, ആ ആ തനുസ് കുടിക്കുന്നുണ്ടേ, പിന്നെ ആരാ കുടിക്കുന്നത്? എല്ലാവരും കുടിച്ചു. ആ വെരി ഗുഡ്, സഹൽ കുടിച്ചു. ആ ഓക്കെ, സയാൻ കുടിച്ചു, ആൻവി ആൻവി കുടിച്ചു, നിഷാൻ കുടിച്ചു. അനുശ്രീ മോളോ ഇങ്ങോട്ട് നോക്കടാ. രാവിലെ പിന്നെ ഞാൻ പറഞ്ഞ ഫിഫ്ത് വൺ മക്കൾ എല്ലാവരും കുടിച്ചോ പാല്? ജൂഡെ മോൻ എവിടെയാ? ഇവിടെ നോക്കൂ. ഓക്കെ, അൻവിത മിസ് കാണുന്നുണ്ട് കേട്ടോ പാല് കുടിക്കുന്നത്. വെരി ഗുഡ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. നന്നായിട്ട് എല്ലാ ദിവസവും മക്കള് പാല് കുടിക്കണം. കുടിച്ചായിരുന്നോ? പിന്നെന്തായിരുന്നു മിസ് പറഞ്ഞത്? ആരാ പറയാ? പാല് കുടിക്കണം കേട്ടോ. മിസ് ചോദിക്കും അടുത്ത ദിവസം മിസ് ക്ലാസ്സില് വരുന്നതിന് മുമ്പ് അമ്മയെ വിളിച്ച് ചോദിക്കും, മക്കളെല്ലാവരും പാല് കുടിച്ചോന്ന്.
ചോദിക്കുവേ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും നന്നായിട്ട് മിസ് പറഞ്ഞതുപോലെ രാവിലെ എഴുന്നേൽക്കുക, ബ്രഷ് ചെയ്യ്, പല്ല് തേക്കുക. ബ്രഷ് എത്തിയിട്ട് പല്ല് നന്നായിട്ട് തേക്കണം. പല്ല് തേച്ചില്ലേ പുഴു പിടിക്കും, അതുകൊണ്ട് പല്ല് നന്നായിട്ട് തേക്കണം. പിന്നെ വാഷ് യുവർ ഹാൻഡ്സ് ആൻഡ് ഫേസ്, കൈയും മുഖവും നന്നായിട്ട് കഴുകണം. അതിനുശേഷം കോംബ് യുവർ ഹെയർ നീറ്റ്ലി. എന്താ ആൻഡ്രിയ മോളു? കോംബ് യുവർ ഹെയർ നീറ്റ്ലി എന്ന് പറഞ്ഞിരുന്നു. ആ നന്നായിട്ട് കോംബ് യുവർ ഹെയർ നീറ്റ്ലി എന്ന് പറഞ്ഞാൽ എന്താണ്? Where is your hair? Show me. Where is your hair? ആ മക്കൾക്ക് നന്നായിട്ട് അറിയാം ഹെയർ എന്ന് പറഞ്ഞാൽ തലമുടിയാണെന്ന് അറിയാം അല്ലെ? ആ വെരി ഗുഡ്, ഞാൻ കാണുന്നുണ്ട്. നല്ല മിടുക്കൻ മക്കളാണേ. ആ എന്നിട്ട് ഞാൻ പറഞ്ഞിരുന്നു, പിന്നെ എന്തായിരുന്നു മിസ് പറഞ്ഞത്? ഡ്രിങ്ക് 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 യുവർ മിൽക്ക്. എന്താ മോനെ ജൂടെ, എന്താ മുത്തു? ആ മിസ് കാണുന്നുണ്ട്. എന്ത് പറ്റി മോനു? മോ പാല് കുടിച്ചോ? മിസ്സിന്റെ മോ പാല് കുടിച്ചോ? ഞാനൊന്ന് വിളിച്ച് ചോദിക്കട്ടെ മമ്മീനോട്, മമ്മാനോട് ചോദിക്കട്ടെ പാല് കുടിച്ചോന്ന്. എല്ലാവരും പാല് കുടിച്ചല്ലോ അല്ലെ? പിന്നെ ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് ഇത്രയും കാര്യങ്ങൾ എല്ലാ ദിവസവും നല്ല മക്കളായിക്കൊണ്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് എന്തായിരുന്നു മിസ് പറഞ്ഞത്? ഓ മിസ് മറന്നുപോയി. മിസ് എന്തൊക്കെയാ പറഞ്ഞത്? മക്കൾക്ക് ഓർമ്മയുണ്ടോ? പാല് കുടിച്ചു കഴിഞ്ഞ് എന്ത് ചെയ്യണോന്നാ മിസ് പറഞ്ഞത്? മിസ് മറന്ന്, എനിക്ക് ഓർമ്മയില്ല. ആർക്കും ഓർമ്മയില്ലേ? പറഞ്ഞു തരൂ. കുളിക്കണം. ടേക്ക് എ ബാത്ത് എവരി ഡേ അല്ലേ? കറക്റ്റ്, നല്ല മക്കളാണേ. ടേക്ക് എ ബാത്ത് എവരി ഡേ, എല്ലാ ദിവസവും കുളിക്കണം എന്ന് പറഞ്ഞിരുന്നു. കുളിച്ചോ എല്ലാവരും? കുഞ്ഞു മക്കളായതുകൊണ്ട് രാവിലെ കുളിച്ചില്ലെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടെങ്കിലും കുളിക്കണം കേട്ടോ. രാവിലെ തണുപ്പൊക്കെ മഴയൊക്കെ ആണെന്ന് പറഞ്ഞ് മടി കാണിക്കും. കുഞ്ഞു മക്കളായതുകൊണ്ട് എല്ലാ ദിവസവും കുളിക്കുകയൊക്കെ വേണം കേട്ടോ. മിസ് പറഞ്ഞില്ലേ കുളിക്കണമെന്ന്? ഇനി മിസ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു തരാമേ, എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കണേ. നമ്മൾ ഇത്രയും ആ കുളിക്കണം, നല്ല മക്കളായിക്കൊണ്ട് കുളിച്ച് നല്ല ഡ്രസ്സുകൾ ധരിക്കണം. വിയർ നീറ്റ് വിയർ. എന്തോ അനുശ്രീ മോളോ അങ്ങോട്ട് നോക്കിയേ. എന്താ നോക്കി? ബാക്കി എല്ലാരും നോക്കുന്നുണ്ട് മിസ്സിനെ. അനുശ്രീ നോക്കണില്ല, മിസ്സിന് സങ്കടം വരുവേ. ഞാനിപ്പോ കരയേ. എന്റെ മക്കളെല്ലാം നല്ല മക്കളാണ്, നല്ല മക്കളായിക്കൊണ്ട് കുളിച്ച് നല്ല സുന്ദരിയും സുന്ദരന്മാരും ആയിരിക്കുന്നുണ്ട്. അത് മിസ്സിന് ഇഷ്ടപ്പെട്ടു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? അമ്മയാണോ ഹെൽപ്പ് ചെയ്യുന്നത് പല്ലൊക്കെ തേക്കാൻ? ഇനി അമ്മയോട് വരണം, അമ്മയൊന്ന് ഹെൽപ്പ് ചെയ്യട്ടെ, ഞാൻ നല്ല വൃത്തിക്ക് തേച്ചോളാന്ന് പറഞ്ഞിട്ട് നീറ്റ് ആയിട്ട് പല്ല് തേക്കണം അല്ലേ? പിന്നെ ഡ്രസ്സ് നല്ല ഉടുപ്പുകളൊക്കെ ധരിക്കണം. നല്ല വൃത്തിയുള്ള ഉടുപ്പുകളൊക്കെ ധരിച്ച് എപ്പോഴും നല്ല വൃത്തിയായിട്ടിരിക്കണം. മണ്ണിലൊന്നും കളിക്കാൻ പോവാൻ പാടില്ല. മിസ് ചോദിക്കാം, മണ്ണിൽ കളിക്കുന്നുണ്ടോ എന്ന്? ചില കുട്ടികൾ കാണാം മണ്ണിലൊക്കെ കളിക്കുന്നത്. നിങ്ങൾ മണ്ണിലൊന്നും കളിക്കരുത്, അസുഖം വരും അല്ലേ? മണ്ണിൽ കളിക്കാൻ പറ്റുമോ? നമ്മൾ മണ്ണിൽ കളിക്കാൻ പാടില്ല. മണ്ണിൽ കളിക്കാമോ? കളിക്കാൻ പാടില്ല. മണ്ണിൽ കളിച്ചു കഴിഞ്ഞാൽ കയ്യിലുള്ള നഖത്തിലും കാലിന്റെ നഖത്തിലുള്ള ചെളിയൊക്കെ പിടിച്ച് വൃത്തികേടാവും. മിസ് ഇടയ്ക്ക് നിങ്ങളെ കാണാൻ വീട്ടിൽ വരും. അപ്പൊ ഞാൻ നോക്കും നല്ല കുഞ്ഞുങ്ങളാണോ, വൃത്തി ഉണ്ടോ എന്നൊക്കെ നോക്കും. മിസ് വരുന്നുണ്ട് നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഒരു ദിവസം. നിങ്ങൾ അറിയൂല, മിസ് വീടിന്റെ മുറ്റത്ത് വന്ന് ബെല്ലടിക്കും. അപ്പോഴാണ് ഞാൻ കാണുന്നത് നിങ്ങൾ വൃത്തിയുള്ള മക്കളാണോ എന്ന് ഞാൻ നോക്കും. രാവിലെ എഴുന്നേറ്റോ, പല്ല് തേച്ചോ, കൈയും മുഖമൊക്കെ കഴുകിയോ, കുളിച്ചോ, തലമുടിയൊക്കെ ചീകി വെച്ചിട്ടുണ്ടോ, മിൽക്ക് കുടിച്ചോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാനായിട്ട് നല്ല ഡ്രസ്സാണോ ധരിച്ചിരിക്കുന്നത്? മിസ് വരും നിങ്ങളുടെ വീട്ടില്. വരണോ? മിസ് നിങ്ങളുടെ വീട്ടില് വരണോ? ഏ ആരും ഉത്തരം പറയുന്നില്ലെങ്കിൽ ഞാൻ വരുന്നില്ല. ഞാൻ എന്നാ പിന്നെ ഞാൻ എന്റെ വീട്ടിൽ പോവാ. ഉത്തരം ഒന്ന് പറഞ്ഞേ മൈക്ക് ഓൺ ആക്കിയിട്ട്. ഉത്തരം ഒന്ന് പറഞ്ഞേ. മിസ് വീട്ടിൽ വരണോ? മക്കൾ പറഞ്ഞാൽ വരും. മൈക്ക് ഓൺ ആക്കിയിട്ട് ഉത്തരം പറ.
വരണോ? ഒരു മിനിറ്റ് മക്കളെ, ഒരു മിനിറ്റ്, സോറി. ആ മൈക്ക് ഓൺ ആക്കി ഉത്തരം പറ. മിസ് നിങ്ങളുടെ വീട്ടിൽ വരണോ? വരട്ടെ. ജൂഡ് ഏഞ്ചൽ മരിയ, പ്ലീസ് ഓൺ യുവർ വീഡിയോ. എനിക്ക് കാണുന്നില്ല മോനെ. ദർശിതിനെ എനിക്ക് കാണുന്നില്ലല്ലോ. ആ ദർശിതിനെ കാണുന്നില്ല. ഓൺ യുവർ വീഡിയോ പ്ലീസ്. ജൂഡ് മോനെ, ജൂഡ് ഏഞ്ചൽ മരിയ, പ്ലീസ് ഓൺ യുവർ വീഡിയോ. ഓൺ ആക്കിയ വീഡിയോ എനിക്ക് കാണണം. സുന്ദരിയാണോ സുന്ദരനാണോ? അപ്പൊ മിസ് വീട്ടില് വരാല്ലേ? മിസ്സിന് വീട്ടിൽ വരാലോ അല്ലേ? വന്നോട്ടെ. മിസ് വീട്ടില് വരുമ്പോ നല്ല മക്കളായിക്കൊണ്ട് ഒരുങ്ങിയിട്ടൊക്കെയാണോ ഇരിക്കുന്നേ? നല്ല വൃത്തിയുള്ള ഡ്രസ്സാണോ ധരിച്ചിരിക്കുന്നത്? നിങ്ങൾ എഴുതി പഠിക്കുന്നുണ്ടോ എന്നൊക്കെ ഞാൻ നോക്കും. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യണ്ടേ? നമ്മളെല്ലാം ഫുഡെല്ലാം കഴിച്ചു, കുളിയെല്ലാം കഴിഞ്ഞ് നല്ല സുന്ദരികളും സുന്ദരന്മാരുമായി ഇരുന്ന് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പഠിക്കാൻ എന്താണുള്ളത്? എന്തെങ്കിലും മിസ് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം എടുത്തു വെച്ച് പഠിക്കണം. പഠിക്കുവോ? പഠിക്കാൻ ഇഷ്ടമല്ലേ? നല്ല മക്കളായിട്ട് പഠിക്കണം. ഇത്രയും കാര്യങ്ങൾ എല്ലാ ദിവസവും ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ ഏഞ്ചൽ പ്ലീസ് ഓൺ യുവർ വീഡിയോ. ഞാൻ നിങ്ങളെ എല്ലാരെയും കാണുന്നുണ്ടേ. എനിക്ക് എല്ലാരെയും കണ്ടുകൊണ്ട് സംസാരിക്കാനാ ഇഷ്ടം. ഞാൻ നോക്കും നിങ്ങൾ നല്ല മക്കളായിക്കൊണ്ട് ഇത്രയും കാര്യങ്ങൾ. പിന്നെ ഉണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പഠിപ്പിക്കുന്ന ടീച്ചറിനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരെയോ കൂട്ടുകാരികളെയോ ഒക്കെ കാണുമ്പോ എന്താ പറയുക? രാവിലെ കാണുമ്പോ ആരാ എനിക്ക് പറഞ്ഞു തരാ? പഠിപ്പിച്ച ടീച്ചറിനെ കാണുവാണെങ്കിലോ അല്ലെങ്കിൽ കൂട്ടുകാരെ കാണുകയാണെങ്കിലോ പപ്പേനെയും മമ്മീനെയും രാവിലെ ഉറങ്ങി എഴുന്നേറ്റിട്ട് കാണുമ്പോ രാവിലെ കാണുമ്പോ എന്താ പറയാ? വെരി ഗുഡ്. നമ്മള് രാവിലെ എഴുന്നേറ്റിട്ട് വരുമ്പോ പപ്പേനെയാണേലും മമ്മിയാണേലും ഉമ്മയാണേലും അപ്പയാണേലും അച്ഛനാണേലും അമ്മയാണേലും ആ കൂട്ടുകാരെ ആണേലും പഠിപ്പിച്ച ടീച്ചറെ ആണേലും ഫ്രണ്ട്സിനെ ഒക്കെ കണ്ടു കഴിയുമ്പോ രാവിലെയാണ് കാണുന്നത് എങ്കിൽ നമ്മൾ ഗുഡ് മോർണിംഗ് എന്ന് പറയണം. പറയോ? പറയുമെങ്കിൽ ഇങ്ങനെ കാണിച്ചേ കയ്യ്. എന്താ പറയേണ്ടത്? രാവിലെ കാണുവാണെങ്കിൽ എന്താ പറയേണ്ടത്? ഗുഡ് മോർണിംഗ് എന്ന് പറയാം. ടീച്ചറിനെ ഒക്കെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനെയാണ് രാവിലെ കാണുന്നതെങ്കിൽ ഗുഡ് മോർണിംഗ് മിസ് അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് ടീച്ചർ എന്നൊക്കെ പറയാം. അങ്ങനെ പറയോ നല്ല മക്കളായിക്കൊണ്ട്. അപ്പോ നല്ല പറയുമെങ്കിൽ ഇങ്ങനെ കാണിച്ചേ കയ്യ്. നല്ല മക്കളാ, എല്ലാവരും നല്ല മക്കളാണ്. ഈ ക്ലാസ്സിലുള്ള മക്കളൊക്കെ നല്ല മക്കളാ. ഇനി ഇപ്പൊ മക്കളെ കാണണമെങ്കിൽ മിസ്സിന് അടുത്ത തിങ്കളാഴ്ച ആവണ്ടേ? ഇനിയും ഒരാഴ്ച, ഇനിയും 1 വീക്ക് മിസ് വെയിറ്റ് ചെയ്യണം ഇനി നിങ്ങളെ കാണണമെങ്കിൽ. അപ്പൊ നിങ്ങൾ, ഞാൻ ഇനി വരുമ്പോഴത്തേക്ക് അടുത്ത ആഴ്ച വരുമ്പോഴത്തേക്ക് ഞാൻ ചോദിക്കുമ്പോ മിസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് മിസ് അന്വേഷിക്കും. അന്വേഷിക്കണ്ടേ? ചോദിച്ചോട്ടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താണ് പറഞ്ഞത്, പുതിയതായിട്ട് നമ്മൾ ഇന്ന് ഒരു കാര്യം കൂടെ പഠിച്ചു. രാവിലെ എഴുന്നേറ്റ് വരുമ്പോ പപ്പാമ്മി ഉമ്മാവ ആരായാലും എന്താണോ ഗ്രാൻഡ് ഫാദർ ആണെങ്കിലും മുത്തച്ഛനാണേലും അമ്മമ്മയാണേലും അച്ഛച്ചയാണേലും ആരെ കാണുമ്പോഴും നിങ്ങൾ എന്താണ് രാവിലെ കാണുവാണെങ്കിൽ ഗുഡ് മോർണിംഗ് എന്ന് പറയണം. ഗുഡ് മോർണിംഗ് എന്ന് പറയണം. എന്താ പറയേണ്ടത്? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ് നല്ല മക്കളായിട്ട് ഇതെല്ലാം പഠിക്കണം ഇല്ലേ? ഗുഡ് മോർണിംഗ് എന്ന് പറയില്ലേ രാവിലെ കാണുവാണെങ്കില്? ഇപ്പൊ രാവിലെ കാണുമ്പോ പറയേണ്ടത് മാത്രം പഠിച്ചാൽ മതി. ഇപ്പൊ രാവിലെ നിങ്ങൾ കാണുമ്പോ എന്ത് പറയും? രാവിലെ എഴുന്നേറ്റ് വന്ന് കാണുമ്പോ ഗുഡ് മോർണിംഗ് എന്ന് പറയോ? ഞാൻ ചോദിക്കും പപ്പയോടും മമ്മിയോടും. ആ പപ്പയോടും മമ്മിയോടും ഒക്കെ ഞാൻ വിളിച്ച് ചോദിക്കും ഈ മക്കള് ഗുഡ് മോർണിംഗ് പറയാറുണ്ടോ എന്ന്. ചിലപ്പോ ഞാൻ രാവിലെ വരും നിങ്ങളുടെ വീട്ടില്, അപ്പൊ ഞാൻ നോക്കും. പറയാറുണ്ടോ? ഓക്കെ ഓക്കെ. ആ പറയാറുണ്ടെന്നൊക്കെ
നിഷാനെ ഓൺ യുവർ വീഡിയോ. ജൂഡ് എന്താ മോനെ പറ്റിയെ? ഓൺ യുവർ വീഡിയോ. ഉറപ്പാണോടാ? നമ്മൾ ഈ എറേസ് ആൻഡ് ഷൈൻ എന്ന പ്രോഗ്രാമിൽ നമ്മൾ എന്തൊക്കെയാണോ പഠിച്ചത് അതൊക്കെ നിങ്ങൾ എന്തായാലും ചെയ്യണം. നിഹാര മോളോ, നിഹാര മിസ് പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? അലിയ, എല്ലാവരോടും കൂടിയാ മിസ് ചോദിക്കുന്നത്, ഒരാളോടല്ല എല്ലാരോടും കൂടിയാണ് മിസ് ചോദിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ, മിസ് പഠിപ്പിച്ച കാര്യങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ, അതായത് ഇനി ഞാൻ ഒരാഴ്ച കാത്തിരിക്കണം നിങ്ങളെ കാണണമെങ്കിൽ. നിങ്ങളെല്ലാം എന്ത് ചെയ്യണം? ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യണം. ചെയ്യുന്നുണ്ടോ എന്ന് മിസ് നോക്കും. മിസ് വരുന്നുണ്ട് വീട്ടില്. നിങ്ങൾ പറഞ്ഞല്ലോ മിസ്സിനോട് വീട്ടിലോട്ട് വരണമെന്ന്. അപ്പോ മിസ് വരുന്നതായിരിക്കും. വന്നിട്ട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ എന്തോ മക്കൾക്ക് എന്താ പറയാനുള്ളേ പറഞ്ഞോ, കേൾക്കാം. മിസ് കേൾക്കാം, പറഞ്ഞോ. സംശയമുണ്ടോ എന്തെങ്കിലും? എന്തോ? ഗുഡ് മോർണിംഗ്. ആ ഗുഡ് മോർണിംഗ്. ആ രാവിലെ പറയണം. അപ്പൊ മിസ്സിനെ കണ്ടപ്പോ നിങ്ങളോ? മിസ് മിസ്സിന് ഇഷ്ടപ്പെട്ടു. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ അനുശ്രീ മോൾ ഉറങ്ങാണോ? ആഹാ, അനുശ്രീ കുട്ടി ഉറങ്ങാണോ? വേക്കപ്പ് ഏർലി ഇന്ന് മോർണിംഗ് ഒക്കെ പഠിച്ചു. ഓ, ഉറക്കത്തിലാണല്ലോ. നല്ല രാവിലെ നല്ല മക്കളായിട്ട് മിസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യണം കേട്ടോ. ചെയ്യില്ലേ? എന്തോ? ആ ഞാൻ ഒരു ദിവസം വരും. ഞാൻ ഇതെല്ലാം പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് ഞാൻ വരും. നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ആ ഗുഡ് മോർണിംഗ്. ഞാൻ പഠിപ്പ ഹാനിയ നന്നായിട്ട് ചിരിക്കുന്നുണ്ടല്ലോ. സുന്ദരിക്കുട്ടിയാണല്ലോ. എല്ലാരും സുന്ദരികളും സുന്ദരന്മാരുമാണ്. അതുകൊണ്ട് മിസ്സിന് എന്തായാലും നിങ്ങളെ വീട്ടിൽ വന്ന് കാണണമെന്നുണ്ട്. ഞാൻ വരുന്നുണ്ട്. വൈഷ്ണവേ, മോനെ ഓൺ യുവർ വീഡിയോ. ആ കുളിച്ചു. ഗുഡ് ഗുഡ്, വെരി ഗുഡ്. കുളിക്കണം. അതൊക്കെ നമ്മള് രാവിലെ എഴുന്നേച്ച് ടേക്ക് എ ബാത്ത് എവറി ഡേ എന്ന് പഠിച്ചിരുന്നു കഴിഞ്ഞ ദിവസം അല്ലേ. ടേക്ക് എ ബാത്ത്, കുളിക്കുന്നതിന് പറയുന്ന ബാത്ത് എന്നല്ലേ. ടേക്ക് എ ബാത്ത് എവറി ഡേ, എല്ലാ ദിവസവും നമ്മള് കുളിക്കണം. മിസ്സും രാവിലെ കുളിച്ച് സുന്ദരി ആയിട്ടാണ് നിങ്ങളുടെ അടുത്ത് വന്നേക്കുന്നത്. അപ്പൊ നിങ്ങളും അതുപോലെ സുന്ദരികളും സുന്ദരന്മാരുമായി കുഞ്ഞു മക്കളായിട്ട് ഇവിടെ പല്ലൊക്കെ തേച്ച് കുളിച്ച് നല്ല ഫ്രഷ് ആയിട്ട് വന്നിരിക്കണം. എന്ന് രാവിലെ അത് ചെയ്യണം അല്ലെ. മമ്മിയോട് പറയണം, മിസ് പറഞ്ഞിട്ടുണ്ട് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന്. അതുകൊണ്ട് ഞാൻ ചെയ്യുവാണെന്ന് പറഞ്ഞ് ചെയ്യണം കേട്ടാ. ആ ബ്രഷ്, വെരി ഗുഡ് വെരി ഗുഡ്. മിസ്സിന് ഇഷ്ടപ്പെട്ടു. മിസ് പറഞ്ഞ പോലെ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടു കേട്ടോ. വെരി ഗുഡ്. എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ എല്ലാ കാര്യങ്ങളും. ഇത്രയും കാര്യങ്ങൾ എല്ലാ ദിവസവും ചെയ്യണോ? ഒരു ദിവസം ചെയ്താ പോരാ കേട്ടോ. എന്നാ മോനെ ആദിദേവേ? എന്താ മോനെ ആദിദേവേ? ഞാനൊരു കാര്യം പറയട്ടെ. അടുത്ത ക്ലാസ്സില്, ഇനി അടുത്ത നിങ്ങൾ ഒരാഴ്ച കഴിഞ്ഞ മിസ്സിന് വരുള്ളൂ, അപ്പോഴത്തേക്കും മിസ് പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ഓരോരുത്തരോടും ചോദിക്കും എന്തൊക്കെയാണ് മിസ് പഠിപ്പിച്ചതെന്ന്. എല്ലാം എനിക്ക് നന്നായിട്ട് പറഞ്ഞു തരണം. പറഞ്ഞു തരുമോ? ഓ റെഡിയാണ് അന്വിത. ആ വെരി ഗുഡ്. ഓ ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ഏ ഇല്ലേ, അതാരാ പറഞ്ഞില്ല. ആൻവി മോൾക്ക് ഉറക്കം വരുന്നുണ്ടോ? ഓക്കെ, മിസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ മിസ് പറഞ്ഞു തരാമേ. ഓർക്കണേ, അടുത്ത ക്ലാസ്സിൽ മിസ് ഓരോരുത്തരോട് പേര് വിളിച്ച് ചോദിക്കും എന്തൊക്കെയാണ് മിസ് പറഞ്ഞതെന്ന്. ഒന്നും കൂടെ മിസ് പറഞ്ഞു തരാം. വേക്കപ്പ് ഏർലി ഇൻ ദ മോർണിംഗ് എന്ന് പറഞ്ഞിരുന്നു അല്ലെ. ഇവിടെ ശ്രദ്ധിക്കണേ. മിസ് പറഞ്ഞ കാര്യങ്ങള് ഒന്നുകൂടെ പറഞ്ഞു തരാമേ, ശ്രദ്ധിക്കണേ. രാവിലെ എഴുന്നേക്കാൻ പറഞ്ഞിരുന്നു. ഫസ്റ്റ് നമ്മള്
ഉറങ്ങിയെഴുന്നേക്കുക. ഉറങ്ങിയെഴുന്നേറ്റിട്ട് അച്ഛനെയോ അമ്മേനെയോ അനിയനെ അനിയത്തി ചേച്ചിനെ ഒക്കെ കാണുമ്പോ എന്ത് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്? ഗുഡ് മോർണിംഗ് എന്ന് പറയണം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? അല്ലേ? രാവിലെ കാണുമ്പോൾ ഉള്ളത് ഇപ്പൊ പഠിച്ചാൽ മതി. രാവിലെ കണ്ടു കഴിഞ്ഞ ആര് കണ്ടു കഴിഞ്ഞാലും ഗുഡ് മോർണിംഗ് എന്ന് പറയണം. എന്നാൽ നല്ല മക്കളാണ് നിങ്ങള്. അതിനുശേഷം ബ്രഷ് യുവർ ടീത്ത് ട്വൈസ് എ ഡേ എന്ന് പറഞ്ഞിരുന്നു. ബ്രഷ് യുവർ ടീത്ത്, ബ്രഷ് യുവർ ടീത്ത് എന്ന് പറഞ്ഞാൽ എന്താന്ന് അറിയാമല്ലോ അല്ലെ? പിന്നെന്തായിരുന്നു പറഞ്ഞത്? വെരി ഗുഡ് നിഷാൻ, വെരി ഗുഡ്, വെരി ഗുഡ്. എല്ലാ ദർശന എല്ലാരും കാണിക്കുന്നുണ്ട്. ബ്രഷ് യുവർ ടീത്ത് എന്ന് പറയുമ്പോ എല്ലാ മക്കളും കാണിക്കുന്നുണ്ട്. മിസ്സിന് എല്ലാവരുടെയും പേര് വിളിച്ച് പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ടൈം ഇല്ലല്ലോ. അതിനുശേഷം വാഷ് യുവർ ഹാൻഡ്സ് ബിഫോർ ഈറ്റിംഗ് ആൻഡ് ആഫ്റ്റർ ഈറ്റിംഗ്. ബിഫോർ ഈറ്റിംഗ് ആൻഡ് ആഫ്റ്റർ ഈറ്റിംഗ് എന്ന് പറഞ്ഞാൽ കഴിക്കുന്നതിന് മുമ്പും കഴിച്ചു കഴിഞ്ഞും കൈയും മുഖവും നന്നായിട്ട് കഴുകണം. വാഷ് യുവർ ഹാൻഡ്സ്, ഹാൻഡ്സ് ബിഫോർ ഈറ്റിംഗ് ആൻഡ് ആഫ്റ്റർ ഈറ്റിംഗ് എന്ന് മിസ് പറഞ്ഞിരുന്നു. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞും കൈയും മുഖവും നന്നായിട്ട് സോപ്പിട്ട് കഴുകണം അല്ലേ? കഴുകുന്നുണ്ടല്ലോ അല്ലേ? പിന്നെ മിസ് പറഞ്ഞു കോംബ് യുവർ ഹെയർ നീറ്റ്ലി എന്ന് പറഞ്ഞു. Comb your hair neatly. Where is your hair? Just show me. Where is your hair? Ah, very good. That is your hair. It's my hair. See? Ah, comb your hair neatly. എന്ന് പറഞ്ഞു. അതും നിങ്ങൾ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞത് drink, drink, drink your milk. One glass milk. ഒരു ദിവസം എല്ലാ ദിവസവും രാവിലെ ഒരു ഗ്ലാസ് പാല് കുടിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കുറച്ചു പേർക്കൊക്കെ മടിയുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഞാൻ എല്ലാരെയും വിളിച്ച് ചോദിക്കുന്നുണ്ട് പാല് കുടിച്ചോന്നുള്ളത്. മിസ്സിന് ടൈം കിട്ടിയില്ല, അതുകൊണ്ടാണ് മിസ് ചോദിക്കാറില്ല. പിന്നെ ടേക്ക് എ ബാത്ത് എവരി ഡേ എന്ന് പറഞ്ഞിരുന്നു. ടേക്ക് എ ബാത്ത് എവരി ഡേ എന്നൊക്കെ പറഞ്ഞിരുന്നു. എന്നിട്ട് എല്ലാവരും കുളിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നിട്ട് എന്താ പറഞ്ഞേ? നല്ല വൃത്തിയുള്ള ഡ്രസ് ധരിക്കണം എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ പുതിയതൊന്നും വേണമെന്ന് പറഞ്ഞു കുഴപ്പമുണ്ടാക്കല്ലേ. നല്ല വൃത്തിയുള്ള ഡ്രസ് ധരിക്കണം എന്ന് പറഞ്ഞു. പിന്നെന്താ പറഞ്ഞത്? മണ്ണിൽ കളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. മുറ്റത്ത് മഴയും വെള്ളവും ഒക്കെ ഉണ്ടാവും, മുറ്റത്തൊന്നും കളിക്കാൻ പാടില്ല. നെക്സ്റ്റ് ക്ലാസ്സിലും വരുമ്പോ മിസ് ഒരു പാട്ടൊക്കെ ആയിട്ട് വരും കേട്ടോ. അപ്പോഴത്തേനും നിങ്ങൾ നല്ല മക്കളൊക്കെ ആയിട്ട് മിസ്സിന്റെ ഒരു പാട്ട് ഒക്കെ പഠിക്കാൻ റെഡി ആയിട്ട് വരണം. കുഞ്ഞു പാട്ടും കൊണ്ട് മിസ് വരും. ഈ വീക്കിലില്ല, നെക്സ്റ്റ് ഈ ക്ലാസ്സിലില്ല, നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ മിസ് ഒരു പാട്ടൊക്കെ കൊണ്ടുവരും. ആ പാട്ടൊക്കെ നമുക്ക് പഠിക്കണം. നിങ്ങൾ റെഡിയല്ലേ? ഏഞ്ചൽ മരിയ മോളെ എവിടെ പോയി? നല്ല ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഏഞ്ചൽ മരിയ വേറാറിയോ? ജോഡ് മോൻ എന്താ പറ്റിയ? ഉറക്കമാണോ? മോനെ കാണില്ലല്ലോ. അപ്പൊ മിസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. മഴയും വെള്ളവും ഒക്കെ ഉണ്ടാകും മുറ്റത്ത്. മഴയിലും വെള്ളത്തിലും ഒന്നും കളിക്കാൻ പാടില്ല. ഞാൻ ഫോൺ വിളിച്ച് ചോദിക്കും, മമ്മിയോടൊക്കെ പറയാണ് മക്കള് മഴയിലോ വെള്ളത്തിലോ കളിക്കുന്നുണ്ടെങ്കിൽ മിസ്സിനെ ഒന്ന് വിളിച്ച് പറയണം. മഴ നനിയോ? മൈക്ക് ഓൺ ആക്കിയിട്ട് ഉത്തരം പറഞ്ഞേ. മഴ നനിയാ പോകുമോ? പോകുമോ മഴ നനയാ? ഇല്ല. വെരി ഗുഡ്. ഞാൻ ഫോൺ വിളിച്ച് ചോദിക്കുവേ. എന്താണ് ദർശിത്? ദർശിത് മോനാണോ പറഞ്ഞത്? എന്താണ് പറഞ്ഞത്? ഡിയോനെ ഓൺ യർ വീഡിയോ. ദർശിത് മോൻ ചിരിക്കുന്നുണ്ടല്ലോ. അപ്പൊ മഴയിട്ട് കളിച്ചോ? അപ്പൊ മിസ് പറഞ്ഞ പോലെ മഴയിലും വെള്ളത്തിലും ഒന്നും കളിക്കാൻ പാടില്ല. മമ്മ ഇട്ട് തന്ന ഡ്രസ്സ് അല്ലെങ്കിൽ ഉമ്മ ഇട്ട് തന്ന ഡ്രസ്സ് ചെളിയാക്കാനൊന്നും വൃത്തികേടാക്കാൻ പാടില്ല. വൃത്തികേടൊന്നും ആയിരിക്കാം. എപ്പോഴും നല്ല നീറ്റ് ആയിട്ട് സുന്ദരിയും സുന്ദരന്മാരായിട്ട് ഒരുങ്ങിയിരുന്നു അവിടെ. മിസ് അന്വേഷിക്കും നിങ്ങൾ നല്ല ഒരുങ്ങിയിരിക്കുന്നുണ്ടോ എന്നൊക്കെ. നല്ല മക്കളായിക്കൊണ്ട് ഇത്രയും കാര്യങ്ങൾ മിസ് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യണം. ചെയ്യില്ലേ? നെക്സ്റ്റ് ക്ലാസ്സിലെ മിസ് നല്ലൊരു പാട്ടൊക്കെ കൊണ്ടുവരും. മലയാള പാട്ട് വേണോ ഇംഗ്ലീഷ് പാട്ട് വേണോ ഒന്ന് പറഞ്ഞേ മിസ്സിനോട്.
രണ്ടും വേണം അല്ലെ, നമുക്ക് മലയാളം വേണം ഇംഗ്ലീഷ് വേണം അല്ലെ. നമുക്കപ്പോ മിസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ നല്ല വൃത്തിക്ക് ചെയ്യണേ. ചെയ്യില്ലേ? ചെയ്യുമോ? ചെയ്യെങ്കിൽ ഇങ്ങനെ കാണിക്കൂ. ശരി, എനിക്ക് ഇഷ്ടപ്പെട്ട നല്ല മക്കളാണ് മാനവ. മാനവ് മിസ് കണ്ടു കണ്ടു, മിസ് കണ്ടു. ആൻഡ്രിയ മോൾ എന്താ കയ്യില്? പാവയാണോ? ഡോളാണോ? ആണോ? അപ്പോ എന്തോ മിസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലെ. ഇപ്പൊ രണ്ട് മൂന്ന് ക്ലാസ്സിലും മിസ് ഇത് തന്നെയാണ് പറഞ്ഞു തന്നത്. അടുത്ത ക്ലാസ്സിൽ വേറെ കുറേ കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് പഠിക്കാന്. ഇത്രയും ഈ പഠിച്ച കാര്യങ്ങൾ എല്ലാ ദിവസവും ചെയ്യുന്നുണ്ടോ എന്ന് മിസ് അന്വേഷിക്കും. മിസ് വരും വീട്ടില്. മിസ് വീട്ടിൽ വരാനോ അല്ലേ മിസ്സിന്? ആ വെരി ഗുഡ്, ഞാൻ വരാം. മിസ്സിന് വരാമോ വീട്ടില്? മിസ്സിന്? അപ്പൊ മിസ് വരുമ്പോ ഈ പറഞ്ഞ പോലെയൊക്കെ ഇല്ലെങ്കിൽ മിസ്സിന് സങ്കടം വരുവേ. മിസ് പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം മിസ്സിനോട് പറഞ്ഞു തരണം. എന്തൊക്കെയാണ് മിസ് പഠിപ്പിച്ചത്? ഇത്ര കാര്യങ്ങൾ മിസ് പഠിപ്പിച്ച കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട് എന്നൊക്കെ മിസ്സിന് പറഞ്ഞു തരണം. തരില്ലേ? അപ്പൊ നമ്മള് രാവിലെ ആരെയും എല്ലാവരെയും ആരും കണ്ടു കഴിഞ്ഞാലും രാവിലെ ഗുഡ് മോർണിംഗ് പറയണം. ഓക്കെ മിസ്. എന്താ ഫാത്തിമ മോളോ? എന്താ മക്കൾക്ക് എന്തേലും മിസ്സിനോട് പറയാനുണ്ടോ? ഇന്ന് പഠിപ്പിച്ചതിന് എന്തെങ്കിലും മനസ്സിലാവാറുണ്ടോ? എന്തേലും മിസ്സിനോട് ചോദിക്കാനുണ്ടോ ഇന്ന് പഠിപ്പിച്ചതിൽ മനസ്സിലാവാത്തത്? എല്ലാം മനസ്സിലായോ? വെരി ഗുഡ്. അത് ആരാ പറഞ്ഞത്? എല്ലാം മനസ്സിലായോ? എല്ലാ കാര്യങ്ങളും മക്കൾ ചെയ്യില്ലേ? മിസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യില്ലേ? നല്ല മക്കളാണേ ഇവാ തെരേസ മോളു. ചെയ്യില്ലേ മിസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ? ചെയ്യോ? മിസ് അമ്മോളും ചെയ്യില്ലേ? മിസ് ചെയ്യില്ലേ? അൻവിത ചെയ്യില്ലേ? ആലി എവിടെ പോയി? നിഹാര എവിടെ പോയി? കൊറേ ഹാനിയ മോൾ ചെയ്യില്ലേ? ആൻഡ്രിയ, ജൂൺ, ദർശി, സഹൽ, വൈഷ്ണവ്, ഡിയോൺ, റിത, ആൻഡ്രിയ, മാനവ്, മുഹമ്മദ് സെയാൻ, ഫാത്തിമ, ഇസ, ഇവാ തെരേസ, അനുശ്രീ, ഗായത്രി, എല്ലാരും ചെയ്യില്ലേ? ചെയ്യും. ആ ചെയ്യും. വൈഷ്ണവ്, ഋഷാബ്, അതിദേവ്, സഹല്, ഫാത്തിമ, ദർശിത്, രതീഷ്, ഓണിയർ വീഡിയോ, ഹാനിയ, ദക്ഷാഷ്പ്രദീപ്, ആൻഡ്രിയ, അൽഫോൺസ്, നിഹാര, എവാ തെരേസ, ദക്ഷിണ, പ്രിയേഷ്, ആന്റി, ഏച്ചൽ പരിയ, എല്ലാവരും ചെയ്യില്ലേ? ഇനി മിസ് ആരുടെയും പേര് വിളിക്കാൻ വിളിക്കാതെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തനസ് ചെയ്യില്ലേ? ചെയ്യില്ലേ മോനെ തനസ്? എല്ലാവരും നല്ല എല്ലാവരുടെയും പേര് മിസ് വിളിക്കാൻ വിട്ടുപോയിട്ടുണ്ട്. സോറി കേട്ടോ, ക്ഷമിക്കണേ. മിസ് വിളിച്ചു എന്നാണ് തോന്നുന്നത്. ഡിയോൺ, ഡിയോൺ ചേക്ക്, ഓൻ ചെയ്യില്ലേ? ആ ചെയ്യാം. നല്ല മക്കളാണ്. നല്ല മക്കളായിട്ട് മിസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യണം. അടുത്ത ക്ലാസ്സിൽ വരുമ്പോ മിസ് ചോദിക്കും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തോന്ന് ചോദിക്കും. അപ്പൊ മിസ് പോയിക്കോട്ടെ. ബൈ ബൈ, സീ യു നെക്സ്റ്റ് ക്ലാസ്. ബൈ ബൈ, ടാറ്റാ. ബൈ ബൈ, സീ യു നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കാണാം. മിസ് പറഞ്ഞതൊന്നും മറന്നു പോവല്ലേ. ബൈ ബൈ, ബൈ ബൈ, സി യു. ബൈ ബൈ.